നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 സെപ്റ്റംബർ മാസത്തെ പൂരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പൂരനക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് 10 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. കാരണം കർമാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുള്ള മാസമാണ്. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപതി രണ്ടാം ഭാവത്തിൽ ബലവാനായിട്ട് നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനുള്ള യോഗമുള്ള ഒരു മാസമാണ്. മാത്രമല്ല കന്നിരാശിയിൽ ചന്ദ്ര ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ഈ 17 തീയതിക്ക് ശേഷം വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വിട്ടുനിന്ന് തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സഹായ സ്ഥാനാധിപതി സഹായ സ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കിട്ടാനും സഹോദര ഗുണവും അനുഭവിക്കാനുള്ള യോഗവും നല്ല സഹായികളുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകാനും യോഗമുണ്ട്. അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി കണ്ടശനിയുടെ ഒരു ദോഷമുണ്ട്, ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ കണ്ടശനിയുടെ ദോഷപരിഹാരം വരണം. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. കാരണം കണ്ടശനിയുടെ ദോഷം എന്ന് പറഞ്ഞാൽ നല്ല ഉത്സാഹത്തോടുകൂടി പ്രവർത്തിയെടുത്താലും പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവസാന സമയത്ത് നമുക്ക് പ്രതിഫലം കിട്ടേണ്ട സമയത്ത് നിരാശ ഉണ്ടാകുന്ന ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. മറ്റെല്ലാ ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള കുറച്ച് രോഗ ദോഷാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തലവേദന ഉണ്ടാകുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, കണ്ണിനോ ചെവിക്കോ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾക്കും യോഗമുണ്ടെങ്കിലും മറ്റുള്ള രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ അനുകൂലമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി മാത്രമല്ല 11 ഭാവത്തിൽ അവസാനത്ത് ചൊവ്വ നിൽക്കുന്ന കാരണം കൊണ്ട് ഭൂമി വാങ്ങുക പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും നല്ല രീതിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടും പ്രാർത്ഥനയും നിർബന്ധമായിട്ടും വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരമാണ്. നിപുണായോഗമുള്ള കാരണം നന്നായിട്ട് സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനും സാധിക്കുന്ന സമയമാണ്. എങ്കിൽ പോലും എടുത്തിയാടി സംസാരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത. അല്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, എടുത്തിയായിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ളൊരു സാധ്യതയുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വരാതെ ഇരിക്കാനായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെ കരുതലോടുകൂടി സംസാരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.